സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കായി മാനാഞ്ചിറ. പദ്ധതിയുടെ ഉദ്ഘാടനം എളമരം കരീം എം പി നിർവഹിച്ചു. എളമരം കരീം എം പിയുടെ ആസ്തി വികസന ഫണ്ടായ 35.89 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മാനാഞ്ചിറയിൽ BSNL പദ്ധതി നടപ്പിലാക്കിയത്. ഒരേ സമയം 500 പേർക്ക് സേവനം ഉപയോഗിക്കാനാവും. പരിപാടിയിൽ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ OP ഷിജിന, BSNL ജനറൽ മാനേജർ സാനിയ അബ്ദുൾ ലത്തീഫ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗഫൂർ, CPM ജില്ലാ സെക്രട്ടറി മോഹനൻ, മുൻ DCC പ്രസിഡന്റ് KC അബു, INL ജില്ലാ പ്രസിഡന്റ് CH ഹമീദ്, കൌൺസിലർ അനുരാധ തായാട്ട്, പൃഥ്വിരാജ്, BSNL മാർക്കറ്റിംഗ് ഡെപ്യൂട്ടി മാനേജർ സനൂപ് ടി നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു MP ഒരു വർഷത്തിൽ 5 കോടി രൂപയാണ് പ്രാദേശിക വികസനത്തിനായി ഉപയോഗിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തരുന്നത്. അതിൻ്റെ ഒരു 40% തുക SC ST വിഭാഗങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ബാക്കി തുക ജനറൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതേത് വേണമെന്ന് MPമാർ നിർദ്ദേശിച്ചാൽ MP ലാഡ്സ് ലോക്കൽ ഫണ്ട് അഡ്മിനിസ്ട്രേഷൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കേണ്ടത് അതാത് ജില്ലയിലെ കലക്ടർമാരാണ്. അവരാണത് പരിശോധിച്ച് എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് സാങ്ഷൻ കൊടുക്കുന്നത്. രാജ്യസഭ മെമ്പർക്ക് കേരളത്തിൽ എവിടെയും കൊടുക്കാം. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ മെമ്പറാണ്. ഞങ്ങളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരായതുകൊണ്ട് ഇതൊന്നും സ്വന്തം നിലയിൽ തീരുമാനിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് രാജ്യസഭ മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഫണ്ട് കേരളത്തിലെ മറ്റ് ജില്ലകളിലും വിനിയോഗിക്കാൻ എനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് പൂർണ്ണമായും ഇവിടെ ചെലവഴിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു ജില്ലക്കാരൻ എന്ന നിലയിൽ മാത്രമല്ലല്ലോ എന്നെ നിയോഗിച്ചവർ കണക്കാക്കുന്നത്. എന്നാൽ എലക്ട് ചെയ്യപ്പെടുന്ന MP ആ മണ്ഡലത്തിൽ മാത്രമേ ചെലവഴിക്കാൻ പറ്റൂ. അദ്ദേഹത്തിന് പുറത്ത് ചെലവഴിക്കാൻ പറ്റില്ല. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCH മുമ്പിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരായി വരുന്നവർക്ക് സൗകര്യത്തിന് വേണ്ടി 2.5 കോടി രൂപ ചെലവിൽ ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA അധ്യക്ഷം വഹിച്ച ചടങ്ങിലാണ് അതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. വളരെ വേഗത്തിൽ ആ പണി നടന്നു വരുന്നുണ്ട്, ഉടനെ പൂർത്തിയാവുമെന്ന് കരുതുന്നു. ഇത് സൗജന്യ വൈഫൈ സേവനമാണ് BSNL ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 3 വർഷക്കാലം അതിൻ്റെ മാനേജ്മെൻറ്റ് BSNL തന്നെ നിർവഹിക്കും. അതിൻ്റെ ചെലവുകളും മാനേജ്മെൻറ്റും ഒക്കെ അവർ നിർവഹിക്കും. അവർ ഇൻസ്റ്റാൾ ചെയ്തു, മോഡം ഫിറ്റ് ചെയ്തു, ഇപ്പോൾ തന്നെ കണക്ഷൻ കിട്ടി എന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.